നമസ്കാരം. ടോപ് സിംഗർ സീസൺ 3 പോലെ തന്നെ അതിലും ഗംഭീരമായി പാടാൻ കഴിവുള്ള ഒരുപാട് കൊച്ചു മിടുക്കന്മാരും മിടുക്കിമാരുമുള്ള ഒരു സീസണാണ് ടോപ് സിംഗർ സീസൺ 4. പലരുടെയും അതിമനോഹരമായ പാട്ടുകൾ വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും ഗംഭീരമായ ചില പെർഫോമൻസ് റൗണ്ടുകൾ പ്രേക്ഷകരും ജഡ്ജസും ഒക്കെ കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരാളാണ് പാലക്കാട് നിന്ന് വന്ന മുഹമ്മദ് യാസിൻ. യാസിൻ്റെ രണ്ട് പെർഫോമൻസുകൾ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു. അത് അതിഗംഭീരമായി പാടുകയും ടോപ് സിംഗർ സീസൺ 4 വേദിയിൽ ജഡ്ജസിൻ്റെയും പ്രേക്ഷകരുടെയും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും വിധേയനാവുകയും ചെയ്ത കുട്ടിയാണ് മുഹമ്മദ് യാസിൻ. കഴിഞ്ഞ ദിവസം മുഹമ്മദ് യാസിൻ എത്തിയത് ചാന്തപൊട്ട എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഓമനപ്പുഴ കടപ്പുറത്തിൻ ഓമനെ എന്ന പാട്ടുമായാണ്. വിദ്യാസാഗർ ഈണം നൽകിയ ഓമനപ്പുഴ കടപ്പുറത്ത് എന്ന പാട്ടിൽ ചാന്തപൊട്ടിനകത്ത് ദിലീപ് അവതരിപ്പിച്ച അതേ ക്യാരക്ടറുമായാണ് മുഹമ്മദ് യാസിൻ എത്തുന്നത്. അതേ വേഷവിധാനങ്ങളോടുകൂടി എത്തി സ്റ്റേജിൽ അടിപൊളിയായി പെർഫോം ചെയ്യുകയും അതിലും ഗംഭീരമായി പാടുകയും ചെയ്തു മുഹമ്മദ് യാസിൻ. അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും അധികം പ്രേക്ഷകരെയും ജഡ്ജസിനെയും ഒക്കെ കണ്ണു നിറയിച്ച ഒരു കാര്യം, അതിന ലാസ്റ്റ് പാട്ടിൻ്റെ സീൻ അവസാനിക്കുമ്പോഴേക്കും ഈ കൂടെ പാടിയവരെ കണ്ട് തൊഴിക്കുന്ന ഒരു രംഗമുണ്ട് നായകൻ. ആ രംഗത്തിൽ മുഹമ്മദ് യാസിൻ കൂടെ ഉണ്ടായിരുന്നവരെ പാർട്ടിസിപ്പേഷനെ തൊഴിക്കുകയും തൊട്ടടുത്ത നിമിഷം തന്നെ അവരെ തൊട്ട് തലയിൽ വയ്ക്കുകയും ചെയ്ത ഒരു നിമിഷം, അത് പ്രേക്ഷകരും ജഡ്ജസുമൊക്കെ ഒരുപോലെ വികാരഭരിതരായാണ് കണ്ടിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നാണ് എം ജി ശ്രീകുമാർ അപ്പോൾ പറഞ്ഞത്. കാരണം അവൻ ഗുരുത്വമുള്ള കുട്ടിയാണ്. ചെയ്തു പോയ ഒരു തെറ്റ് അത് സ്വാഭാവികമായി വന്നതാണ്, കാരണം പാട്ടിന് അത് ആവശ്യമാണ് എന്നത് എങ്കിൽ കൂടിയും അത് കഴിഞ്ഞ് ആ സീനിയറായ ആർട്ടിസ്റ്റുമാരെ തൊട്ട് തലയിൽ വയ്ക്കുന്ന ആ രംഗം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയിച്ചു എന്നാണ് എം ജി ശ്രീകുമാർ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗുരുത്വമുള്ള കുട്ടി ഇനി പാടാൻ വരുമ്പോഴും ആ ഗുരുത്വം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും അതുപോലെ ജഡ്ജസും ഒക്കെ വിചാരിക്കുന്നത്. എന്തായാലും മുഹമ്മദ് യാസിൻ സീസൺ 4 ഒരു താരമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ ചിത്രത്തിൽ അതിമനോഹരമായിട്ട് ഈ വേഷം കൈകാര്യം ചെയ്ത് അതുപോലെ തന്നെ യാസിൻ